നമസ്കാരമേ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. കലുഷിതമായ സാഹചര്യങ്ങളിലൂടെ സഭാനൗകയെ പായിച്ച വലിയ മുക്കുവൻ ബെനഡിക്ട് പതിനാറാമൻ പാപ്പ തന്റെ സഹോദരനും സ്നേഹിതനുമായ ക്രിസ്തുനാഥനെ മുഖാമുഖം കണ്ടുപുണരുവാൻ നമുക്ക് മുൻപേ പോയിരിക്കുന്നു. സഭയെ വിശുദ്ധിയിലും പ്രാഗൽഭ്യത്തിലും ജ്ഞാനത്തികവിലും പാലിച്ച മഹായിടയൻ പരിശുദ്ധ പിതാവെ, അങ്ങ് ഞങ്ങൾക്കായി മാധ്യസ്ഥ്യം വഹിക്കണമേ. 2012 ജനുവരി 1 ബെനഡിക്ട് പാപ്പ നൽകിയ പരിശുദ്ധ ദൈവമാതാവിന്റെ തിരുനാൾ ദിനത്തിലെ ദിവ്യബലി പ്രസംഗത്തിലെ പ്രസക്ത ഭാഗങ്ങൾ ചുവടെ ചേർക്കുകയാണ്. ഇന്ന് പരിശുദ്ധ ദൈവമാതാവിന്റെ തിരുനാളും ആണ്ടുപിറവിയുമാണല്ലോ. ഇന്ന് സംഖ്യ 6:24-26 വിടരുന്ന ഒരു പുരോഹിത പ്രാർത്ഥനയാണ് നമ്മെ വരവേൽക്കുന്നത്. മോശയ്ക്കും അഹ്റോനും അവന്റെ പുത്രന്മാർക്കും, അതായത് ഇസ്രായേലിന്റെ പുരോഹിതന്മാർക്ക് ദൈവം വരമേൽപ്പിച്ച ഒരു പ്രാർത്ഥന. അതൊരു മൂന്നിരട്ടി വരം പകരുന്ന പ്രാർത്ഥനയാണ്. അതിൽ ദൈവനാമത്തിന്റെ ആവർത്തനം പ്രസരിപ്പിക്കുന്നൊരു പ്രകാശമുണ്ട്. അവിടുത്തെ തിരുമുഖത്തിന്റെ സാന്നിധ്യമുണ്ട്. അതായത് അനുഗ്രഹം ഏറ്റുവാങ്ങുന്നവൻ തന്നെ തന്നെ ദൈവസന്നിധിയിൽ കൊണ്ടുചെന്ന് നിലനിർത്തണം, ദൈവനാമം വിളിച്ചപേക്ഷിക്കണം, അവിടുത്തെ തിരുമുഖത്തിൽ നിന്ന് കൂർത്തിറങ്ങി വരുന്ന പ്രകാശ ബീജികളെ കൺകാണണം. നാഥന്റെ നയനങ്ങൾ പതിക്കുന്ന നമ്മളിടങ്ങൾ അപ്പോൾ കൃപയും ശാന്തിയും പ്രസരിക്കുന്ന സ്ഥലങ്ങളായി മാറുന്നു. ഇന്ന് ബെത്ലഹേമിലെ ആട്ടിടയരെ സുവിശേഷം അവതരിപ്പിക്കുമ്പോഴും ഈ ഭാവത്തിലാണ് അവർ കാണപ്പെടുന്നത്. അവർ ദൈവസന്നിധിയിൽ നിൽക്കുന്നു. പക്ഷേ അവർ പ്രകാശത്തെ കണ്ടതും വരവേറ്റതും വരമേറ്റതും ഉജ്ജ്വല ദൈവിക പ്രകടനങ്ങളിലൂടെ ആയിരുന്നില്ല എന്ന് മാത്രം. കച്ചിത്തൊട്ടിയിൽ കിടക്കുന്ന ഒരു പൈതലിലാണ് അവർ ദൈവസന്നിധി കണ്ടെത്തിയത്. അവന്റെ നാമം യേശു, ദൈവം രക്ഷിക്കുന്നു എന്നർത്ഥം. അവന് ഒരു മുഖവുമുണ്ട്. അവിടുന്ന് തന്റെ മഹത്വത്തെ മാംസത്തിൽ പൊതിഞ്ഞു പിടിച്ചപ്പോൾ തന്റെ നന്മയാഖിലവും അതേ മാംസത്തിൽ പ്രകടമാക്കി. തീത്തൂസ് 3:4. ഈ അനുഗ്രഹം ഏറ്റവും ആദ്യവും ഏറ്റവും അധികവും ഏറ്റുവാങ്ങിയത് ദൈവജനനിയായ മറിയം തന്നെയാണ്. സ്ത്രീകളിൽ അവൾ അനുഗ്രഹീത, അവളുടെ ഉദരഫലവും അനുഗ്രഹീതം. അവളുടെ ഹൃദയത്തെ ഗവകളാകട്ടെ ദൈവത്തിന്റെ വചനങ്ങൾ കൊണ്ടാണ് അവൾ നിറച്ചത്. ഭൂമിയിലെ എല്ലാ അമ്മമാരിലും ഉദരഫലങ്ങളിലും നിറയുന്ന ദൈവാനുഗ്രഹ ദൈവകൃപ സമൃദ്ധിയുടെ ഏറ്റവും സമുന്നതമായ അടയാളമായി അങ്ങനെ ദൈവമാതാവ് മാറുന്നു. അല്പം ഒന്ന് വഴിമാറി നടന്നിട്ട് നമുക്ക് വരാം. നാം കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടുവരുന്ന പെഗ്ഗിയുടെയും മറ്റും മനുഷ്യാവതാരം, ശിശുത്വം തുടങ്ങിയ ചിന്തകളുമായി ഇതിനെ ചേർത്ത് വായിക്കാവുന്നതേയുള്ളൂ. ദൈവം മനുഷ്യനിൽ അർപ്പിക്കുന്ന നിലയ്ക്കാത്ത പ്രതീക്ഷയും ചൊരിയുന്ന സ്നേഹാധിക്യവും. മറിയം ദൈവപുത്രനെ സ്വീകരിച്ച് സംവഹിച്ച് ലോകത്തിലേക്ക് പകർന്നതുപോലെ സഭ ലോകത്തിന് ക്രിസ്തുവിനെ പകർന്നു കൊടുക്കുകയാണ്. ദൈവത്തിന്റെ രക്ഷാകര രഹസ്യം പുഷ്ടിപ്പെടുന്ന വിമല നിലമാണ് സഭ. ലോകത്തിന് ഏറ്റവും അധികം വേണ്ടതും എന്നാൽ സ്വയമേ സമ്പാദിക്കാനാകാത്തതുമായ കരുണയും കൃപയും സഭ അതിനാൽ പകുത്തു നൽകുകയാണ് ലോകത്തിന്. മറിയത്തെ പോലെ രണ്ട് സുഹൃത്തുക്കൾ കണ്ടുമുട്ടുമ്പോൾ സമാധാനം ആശംസിക്കുന്നത് പോലെ ഈ ആണ്ടുപിറവിയിൽ ലോകത്തെ അഭിമുഖീകരിച്ചുകൊണ്ട് സഭ സൗഹൃദഭാവത്തോടെ സമാധാനം ആശംസിക്കുകയാണ്. ദൈവിക സമാധാനം, കാരണം ക്രിസ്തു തന്നെയാണ് നമ്മുടെ സമാധാനം. എഫേസ്യർ 2:14, സമാധാനത്തിലേക്കുള്ള വഴിയും ക്രിസ്തു തന്നെ. പാപ്പ തുടർന്ന് യുവജനങ്ങളെ നീതിയിലും സമാധാനത്തിലും പഠിപ്പിച്ച് വളർത്തേണ്ടതിന്റെ ഒരു ഗൗരവതരമായ ഉത്തരവാദിത്വത്തെക്കുറിച്ച് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. സഭ ക്രിസ്തുവിൽ നിന്ന് പഠിച്ച സമാധാനം ഒരു പ്രേക്ഷിത ദൗത്യമായി ലോകത്തിലേക്ക് കൊണ്ടുപോകേണ്ടതുണ്ട്. വിവരങ്ങൾ പകരുന്ന ഇൻസ്ട്രക്ഷൻ ഒരു വിദ്യാസമ്പാദന ശൈലിയല്ല നാം വളർത്തിയെടുക്കേണ്ടത്. കാര്യങ്ങളെ ഗ്രഹിച്ചറിയുന്ന വിദ്യാഭ്യാസ രീതികളാണ് എഡ്യൂക്കേഷൻ. നമ്മുടെ കുഞ്ഞുങ്ങൾ സത്യത്തിലും അതിൽ നിന്നുളവാകുന്ന മൂല്യങ്ങളിലും സുഹൃതങ്ങളിലും വളരാൻ നാം ഇടയാക്കണം. സമാധാനപൂർണമായ സഹവർത്തിത്വം നാം പഠിക്കണം. കാര്യങ്ങൾ ചർച്ച ചെയ്യാനുള്ള സംവാദാത്മകത, അതോടൊപ്പം ഉന്നതമായ ധാരണാശക്തിയും. എന്നാൽ മാത്രമേ അസഹിഷ്ണുതയ്ക്കും അക്രമത്തിനുമുള്ള അത്യന്താപേക്ഷിതമായ മറുമരുന്നായി മാറാൻ നമുക്ക് സാധിക്കൂ. ഈ അഭ്യസനം ക്രിസ്തീയ കൂട്ടായ്മയിൽ ഉരുത്തിരിയേണ്ടതാണ്. ദൈവത്തെ സ്വന്തമാക്കാനും ദൈവത്തെ കണ്ടുമുട്ടാനും ആഗ്രഹിക്കുന്നവൻ ആദ്യം ഒരു ശിശുവിനെ പോലെ ദൈവപിതാവിനെ അനുസരിക്കേണ്ടതുണ്ട്. ഇനിയൊരു കാര്യം കൂടി വ്യക്തിപരമായി ഇതിനോട് ചേർത്ത് വായിച്ചുകൊള്ളട്ടെ. അപ്പോൾ മാത്രമേ നാം ദൈവപുത്രനെ പ്രസവിക്കുന്ന ദൈവത്തിന്റെ ജനനികളായി മാറൂ. ഗലാത്യർ 4:19.